കൊച്ചിൻ ഫോറസ്റ്റ് ട്രാംവേ പറമ്പിക്കുളം മുതൽ ആളിയാർ കാടുകളിൽ നിന്ന് ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിലേക്ക് വനവിഭവങ്ങൾ കൊണ്ടുവരുന്നതിനായി പറമ്പിക്കുളം ചിന്നാർ മുതൽ ചാലക്കുടി വരെ നിർമ്മിച്ച ലോകത്തിലെ തന്നെ ഒരു സാങ്കേതിക റെയിൽ മഹാത്ഭുതമായിരുന്നു കൊച്ചിൻ ഫോറസ്റ്റ് ട്രാംവേ. 1895 മുതൽ 1914 വരെ കൊച്ചി രാജ്യം ഭരിച്ച രാമവർമ്മ 15-ാമത്തെ കാലത്തായിരുന്നു ട്രാംവേ ആരംഭിച്ചത്. 1901 മുതൽ 1907 വരെയായിരുന്നു ട്രാംവേ നിർമ്മാണം. 1907 ട്രാംവേ പ്രവർത്തനം ആരംഭിച്ചു. പറമ്പിക്കുളം മുതൽ ആളിയാർ, നെല്ലിയാമ്പതി തുടങ്ങിയ മലമ്പ്രദേശങ്ങളിൽ നിന്ന് തേക്ക്, ഈട്ടി തുടങ്ങിയ വിലയേറിയ മരങ്ങൾ ട്രാംവേ വഴി ചാലക്കുടിയിലെത്തിക്കാനും അത് പിന്നീട് കൊച്ചിയിലെത്തിച്ച് ലോകത്തിൻ്റെ നാനാഭാഗത്തേക്ക് കൊണ്ടുപോകാനും കഴിഞ്ഞതോടെ കൊച്ചി രാജ്യത്തിൻ്റെ വരുമാനത്തിൽ വൻ വർധനവുണ്ടായി. അങ്ങനെ ചാലക്കുടി കൊച്ചി രാജ്യത്തിൻ്റെ ഖജനാവായി മാറി. ബ്രിട്ടീഷ് ജർമ്മൻ സാങ്കേതിക വിദ്യ സമന്വയിപ്പിച്ചായിരുന്നു ട്രാംവേ നിർമ്മാണം. ട്രാംവേ എത്തിയതോടെ വികസന രംഗത്ത് വൻ കുതിപ്പുണ്ടായി. നമ്മുടെ നാട്ടിൽ വൈദ്യുതി കണക്ഷൻ, ടെലഫോൺ, അലോപ്പതി ചികിത്സ തുടങ്ങിയവ എത്തിയത് ട്രാംവേ കാരണമായിരുന്നു. പറമ്പിക്കുളത്തേക്കുള്ള റെയിൽപാതയിൽ ഏകദേശം 30 കിലോമീറ്റർ ദൂരമേ ആവി എഞ്ചിൻ പോകുമായിരുന്നുള്ളൂ. പിന്നീട് കുത്തനെയുള്ള മലനിരകൾ കയറാൻ ഉപയോഗിച്ചിരുന്നത് എഞ്ചിന് പകരം ഗുരുത്വാകർഷണ ബലമായിരുന്നു. ഇത്രയും നീളമുള്ള, ഭൂഗുരുത്വം കൊണ്ട് സ്വയം പ്രവർത്തിക്കുന്ന, ഇംഗ്ലൈനോട് കൂടിയതുമായ ട്രാംവേ ഇന്ത്യയിൽ അക്കാലത്ത് ആദ്യത്തേതായിരുന്നു. അടുത്തടുത്ത് സ്ഥാപിച്ചിരുന്ന രണ്ട് നീളമുള്ള റെയിലുകളിൽ ഇരുമ്പ് കപ്പികളും വടവും ഉപയോഗിച്ച് ഒരു ലൈനിലൂടെ തടികയറ്റിയ വാഹനങ്ങൾ മുകളിൽ നിന്ന് താഴെ ആനപ്പന്തത്തിലേക്ക് ഇറങ്ങുമ്പോൾ മറ്റ് ലൈനിലൂടെ വടത്തിൻ്റെ മറ്റേ അറ്റത്തുകൂടി തടിയിറങ്ങി വരുന്ന ഭാരം കുറഞ്ഞ വാഹനങ്ങൾ മുകളിലേക്ക് കയറിപ്പോകുന്ന സാങ്കേതിക വിദ്യയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അന്ന് ട്രാംവേ ഓഫീസിന് മുമ്പിൽ ഇലക്ട്രിക് ബൾബുകൾ കത്തുന്നത് കാണാൻ നിരവധി ജനങ്ങൾ തടിച്ചുകൂടുമായിരുന്നു. ബൾബ് പ്രകാശിക്കുന്നത് നാട്ടുകാരിൽ അത്ഭുതം സൃഷ്ടിച്ചിരുന്നത്. 1, 2 ലോകമഹായുദ്ധങ്ങൾക്കാവശ്യമായ തടി ഇവിടെ നിന്നാണ് കയറ്റി അയച്ചിരുന്നത്. ആഫ്രിക്ക, യൂറോപ്പ് എന്നിവിടങ്ങളിലേക്കുള്ള മരങ്ങളും പ്രധാനമായി എത്തിയിരുന്നത് ട്രാംവേ വഴിയായിരുന്നു. ട്രാംവേയെക്കുറിച്ചുള്ള വിവരങ്ങൾ ലണ്ടനിലെ ഇന്ത്യൻ ഓഫീസ് ലൈബ്രറിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. പിൽക്കാലത്ത് തടിയുടെ ദൗർലഭ്യവും റോഡിൻ്റെ വരവും കാരണം ട്രാംവേ നിർത്തലാക്കാൻ തീരുമാനിച്ചു. തുടർന്ന് 1962 ട്രാംവേ പൊളിച്ചു കളയുകയായിരുന്നു. റെയിൽപാളങ്ങളും പാലങ്ങളും ഉണ്ടായിരുന്നെങ്കിൽ മലനിരകളുടെ ഭംഗി നുകർന്ന് വന്യമൃഗങ്ങളുടെ കാഴ്ചകൾ കണ്ട് വിനോദസഞ്ചാരികൾക്ക് കാടിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും മഹത്തായ ഒരു ട്രെയിൻ യാത്രയാകുമായിരുന്നു ഇത്. ഒപ്പം ഊട്ടിയിലെ പൈതൃക ട്രെയിൻ പോലെയും സിംലയിലെ മൗണ്ടർ റെയിൽവേ പോലെയും ഇന്ന് കേരളത്തിന് ഒരു പൈതൃക തീവണ്ടിയായി അറിയപ്പെടുമായിരുന്നു. ഇതുപോലെ വേറൊന്ന് ഇന്ത്യയിലില്ല, ഒരു വലിയ എഞ്ചിനീയറിംഗ് മഹാത്ഭുതം എന്നാണ് ആ കാലത്തെ വനശാസ്ത്രജ്ഞനായ എച്ച് ചാമ്പിൽ ഈ റെയിൽവേ പറ്റി അന്ന് അഭിപ്രായപ്പെട്ടത്. സത്യത്തിൽ മറ്റൊരു മഹാത്ഭുതം കൂടി ഇവിടെ എഴുതി ചേർക്കേണ്ടതുണ്ട്, വെട്ടിത്തെളിച്ച കാട്, പിൻതലമുറ, കടുവാസങ്കേത കേന്ദ്രമാക്കി എന്നത്. ട്രാംവേയിൽ നിന്ന് ലഭിച്ച പണം കൊണ്ടാണ് കൊച്ചി തുറമുഖവും വെല്ലിൻഡൺ ഐലൻഡുമെല്ലാം നിർമ്മിച്ചത്. ട്രാംവേ നിർമ്മാണത്തിന് ചെലവായത് 18.5 ലക്ഷം രൂപയാണ്. കടത്തിയത് 1,70,350 ക്യൂബിക് മീറ്റർ തടി.